നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേൽ നഗരങ്ങൾക്ക് വലിയ നാശനഷ്ടം സൃഷ്ടിച്ചുവെന്ന് വ്യക്തമാകുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ആക്രമണത്തിന് ഇറാൻ 181 മിസൈലുകൾ തൊടുത്തുവെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തു എന്നുമായിരുന്നു ഇസ്രയേലിന്റെ വാദം. എന്നാൽ അന്നു രാത്രി തന്നെ വിദേശ ടെലിവിഷൻ ചാനലുകളും സമൂഹമാധ്യമങ്ങളും പുറത്തുവിട്ട ദൃശ്യങ്ങളിലെല്ലാം ഇസ്രയേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ മിസൈൽ വീണ് പൊട്ടിത്തെറിക്കുന്നത് കാണാമായിരുന്നു. തെക്കൻ ഇസ്രയേലിലെ വ്യോമത്താവളത്തിൽ ഇറാനിയൻ മിസൈലുകൾ വീണതായി വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഇസ്രയേൽ സേനയും സംഭവം സ്ഥിരീകരിച്ചു. മിസൈലുകൾ വീണെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് തുടക്കത്തിൽ IDF അറിയിച്ചത്. എന്നാൽ അന്നത്തെ ആക്രമണത്തിൽ 30-ലധികം ഭാഗങ്ങളിൽ മിസൈൽ വീണതായാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വിലയിരുത്തിയ വിവിധ മാധ്യമങ്ങൾ കണ്ടെത്തിയത്. ഇത്രയും സാങ്കേതികതയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒപ്പം US ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഹായവും ലഭിച്ചിട്ടും ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിയാതെ പോവുകയായിരുന്നു. ഇസ്രയേലിന്റെ തന്ത്രപ്രധാന ഇടങ്ങളിൽ പോലും മിസൈൽ വീണു എന്നത് ഞെട്ടിക്കുന്നതാണ്. ഇസ്രയേലിലെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളിൽ ഒന്നായ നെവാറ്റിം എയർബേസിൽ മിസൈൽ നാശം വിതച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അതീവ സുരക്ഷാ മേഖലകളിൽ ഒന്നാണ് ബീർഷബയിലെ നെവാറ്റിം വ്യോമത്താവളം. ഇസ്രയേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാ വ്യോമത്താവളങ്ങളിൽ ഒന്നാണിത്. ദക്ഷിണ ഇസ്രയേലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇറാൻ മിസൈലുകൾ നാശം വിതച്ചത്. ആക്രമണത്തിനിരയായ സൈനിക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വാർത്തകൾക്ക് ഇസ്രയേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതിനിടെയാണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഇറാൻ മിസൈൽ വർഷത്തിൽ യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ട താവളത്തിന്റെ മേൽക്കൂരയിൽ വലിയൊരു ദ്വാരം രൂപപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു. റൺവേയോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. കെട്ടിടത്തിന് പരിസരത്ത് വലിയ തോതിൽ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വ്യോമത്താവളത്തിലെ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ IDF തയ്യാറായില്ല. ആക്രമണത്തിന് ശേഷമുള്ള വ്യോമത്താവളത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിക്കുന്നതിന് സൈന്യത്തിന് നിയന്ത്രണമുണ്ടെന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രയേൽ വ്യോമസേനയുടെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ നെവാറ്റിം എയർബേസിലുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. US നിർമ്മിത F-35 ലൈറ്റ്നിംഗ് 2 യുദ്ധവിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും. അമേരിക്കയിലെ ലോക്ക്ഹീഡ് മാർട്ടിൻ കമ്പനി നിർമ്മിച്ച കരുത്തുറ്റ യുദ്ധവിമാനമായ സൂപ്പർ ഹെർക്കുലീസും ഇസ്രയേൽ നിർമ്മിത വിമാനമായ വിംഗ് ഓഫ് സയണും താവളത്തിലുണ്ടെന്നാണ് ഇസ്രയേൽ മാധ്യമമായ Y9 News റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ അതിന്റെ മധ്യ കിഴക്കൻ ഭാഗത്ത് നൂതന F-35 യുദ്ധവിമാനങ്ങൾ സൂക്ഷിക്കുന്ന വ്യോമസേനാ താവളത്തിന്റെ ഭാഗങ്ങൾ തകർത്തതായി ഉപഗ്രഹ ചിത്രങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ നേരത്തെ അവകാശപ്പെട്ട വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് തെളിവുകളൊന്നുമില്ല. പ്ലാനറ്റ് ലാബ്സ് BBC പകർത്തിയതും അസോസിയേറ്റഡ് പ്രസ് വഴി ലഭിച്ചതുമായ ചിത്രങ്ങൾ നെഗേവ് മേഖലയിലെ നെവാറ്റിം എയർബേസിലെ 2 വിമാന ഹാംഗറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കാണിക്കുന്നുണ്ട്. ഒരു ഹാംഗർ പൂർണ്ണമായും തകർന്നതായി കാണുമ്പോൾ തൊട്ടടുത്തുള്ള മറ്റൊരു ഹാംഗർ ഭാഗികമായി തകർന്നിട്ടുണ്ട്. വ്യോമസേനാ താവളത്തിൽ മിസൈലുകളുടെ ആഘാതത്താൽ 33 ഗർത്തങ്ങളെങ്കിലും ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹൈപ്പർസോണിക് മീഡിയം റേഞ്ച് ഫത്താഹ് 2 മിസൈലുകൾ ഉൾപ്പെടെ 180 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേൽ നഗരത്തിലുടനീളമുള്ള പല നഗരങ്ങളിലും ഇറാൻ പ്രയോഗിച്ചു. ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ഇറാൻ പ്രയോഗിച്ചവയിൽ ഏറ്റവും പുതിയ ഫത്താഹ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉൾപ്പെടുന്നത്. ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2023 ഈ മിസൈൽ അവതരിപ്പിച്ചത്. 1400 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. ഇറാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ കൂടിയാണിത്. ശബ്ദത്തെക്കാൾ 15 ഇരട്ടി വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ഇതിന് സാധിക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഫത്താഹ് മിസൈലുകൾ ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 90% വിജയകരമായി എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.